അപ്പോൾ അതിൻ്റെ ആദ്യം ഇൻലെറ്റ് നോക്കും. ഇതാ ഇതാണ് അതിൻ്റെ ഇൻലെറ്റ്. ഇൻലെറ്റ് എവിടെ നിന്ന് എടുത്ത് വരുന്നത്? ഫിൽറ്റർ ചെയ്ത് ആ ഒരു പാർട്ടിൽ നിന്ന് ഇതതിൻ്റെ എയർ ഫിൽറ്റർ ഫിൽറ്റർ ചെയ്യുന്നു. ഫിൽറ്റർ ചെയ്ത് വരുന്നു. ഇവിടെ നമുക്കൊരു ഉറക്കായിട്ട് ഉണ്ട്. ഒരു സൈറ്റിൽ ഓൾറെഡി ഒരു ഡിഗ്രീസ് മാനേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് എയർ എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് അപ്പോൾ അതിന് ശേഷം ഇത് നമ്മൾ എടുത്തു. ഇത് പ്രൈമറി സിലിണ്ടർ, ഇത് സെക്കൻഡറി സിലിണ്ടർ. അപ്പോൾ പ്രൈമറി സിലിണ്ടറിനെ നമുക്ക് നോക്കി അറിയാം ഡയമീറ്റർ വളരെ കൂടുതലാണ്. ഡയമീറ്റർ കൂടുതലാവുന്നതിനനുസരിച്ച് എയറിൻ്റെ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് പ്രഷറൈസ് ചെയ്ത എയറിന് വീണ്ടും കഴിഞ്ഞ നേരെ അടുത്ത് സെക്കൻഡറി സ്റ്റേജിലേക്ക് കൊടുക്കുകയാണ്. ഈ സെക്കൻഡറി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയമീറ്റർ കുറവാണ്. ഇവിടെ കുറവാകുമ്പോഴത്തേക്ക് എയറിൻ്റെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ലോ പ്രഷർ സിലിണ്ടർ, ഇത് ഹൈ പ്രഷർ സിലിണ്ടർ. അപ്പോൾ ഈ ഹൈ പ്രഷർ സിലിണ്ടറിന് പ്രഷറൈസ് ചെയ്ത എയറാണ് നേരെ നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നത്? നമ്മുടെ ഈ കാർഡ് എയർ ടാങ്കിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ എയർ ടാങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പ്രഷർ ഗേജ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രഷർ ഗേജ് ഫിറ്റ് ചെയ്തിരിക്കുന്നതനുസരിച്ച് നമുക്ക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ സമയത്തോളം ഇതിൻ്റെ പെർഫോമൻസ് അനാലിസിസാണ് ചെയ്യുന്നത്. അപ്പോൾ പെർഫോമൻസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എഫിഷ്യൻസികൾ രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് എഫിഷ്യൻസിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇൻടേക്ക് അറിയണം, ഔട്ട്പുട്ട് അറിയണം. ഇപ്പോൾ രണ്ടും വെച്ചിട്ടാണല്ലോ നമ്മൾ ജനറലി എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 7 kg/cm² വരെയാണ് നമ്മൾ പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നത്. അതിനുശേഷം പ്രഷർ ബിൽഡപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സേഫ്റ്റി വാൽവ് ഓപ്പണായിട്ട് പോകും. അപ്പോൾ ഓപ്പണായിട്ട് എയർ പുറത്തേക്ക് പോകും. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഈ സേഫ്റ്റി വാൽവ് എന്ന് പറഞ്ഞ ഒരു കമ്പോണൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? എയർ വലിച്ചുകൊണ്ടേ ഇരിക്കും, ഇത് കംപ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. കംപ്രസ് ചെയ്യുന്നതല്ല എയർ ടാങ്കിലേക്ക് വന്ന് കയറും. അങ്ങനെ കയറി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് എയർ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടും. അപ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു സേഫ്റ്റി വാൽവ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ സേഫ്റ്റി വാൽവ് ഇവിടെ രണ്ട് ടൈപ്പ് സേഫ്റ്റി വാൽവ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കണം. 7 kg/cm² വരെ നിങ്ങൾ പ്രഷറൈസ് ചെയ്യും. അപ്പോൾ 7 kg/cm² വരെ നമ്മൾ പ്രഷറൈസ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ടല്ല, നമ്മൾ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ്. അപ്പോൾ 1 kg/cm² ആണ് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആദ്യം നോ ലോഡ് എടുക്കുന്നു. നോ ലോഡിലുള്ള വാല്യൂസ്, നോ ലോഡിലുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എയർ ടാങ്കിൻ്റെ പ്രഷർ, ഈ വരുന്ന ഇൻകമിങ് എയറിൻ്റെ രണ്ട് അടുത്തേയും പ്രഷർ, നമുക്ക് വോളിയം എത്ര വോളിയം വരുന്നുണ്ടെന്ന് നമ്മൾ ഓൾറെഡി മെഷർ ചെയ്യും. ആ വോളിയമാണ് ഫുൾ ഇതിലേക്ക് കംപ്രസ് ചെയ്യുന്നത്. കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പ്രഷർ നമുക്ക് കിട്ടും. അപ്പോൾ എടുക്കുന്ന എയർ കിട്ടും, കംപ്രസ് ചെയ്യുന്ന കിട്ടുന്ന പ്രഷർ നമുക്ക് കിട്ടും. ഇതിനെടുക്കുന്ന എനർജിയാണ് നമ്മൾ അവിടുന്ന് നോട്ട് ചെയ്യുന്നത്. ആ എനർജി നോട്ട് ചെയ്യുന്നതിന് നമുക്ക് ഓൾറെഡി ഉള്ള ഒരു എനർജി മീറ്റർ ഉണ്ട്. ആ എനർജി മീറ്ററിനകത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു റെവല്യൂഷനുള്ള ടൈം എടുത്തു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്യുന്നത് എനർജി കൺസംഷൻ കിട്ടും. അപ്പോൾ ഇത്രയും എയറിന് കംപ്രസ് ചെയ്ത് പ്രഷറൈസ് ചെയ്യുന്നതിൽ എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 1 kg ആദ്യം നോ ലോഡിലുള്ള വാല്യൂസ് എടുക്കും. അപ്പോൾ നോ ലോഡിലുള്ള വാല്യൂസ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? ആദ്യം ഈ ചോക്ക് രണ്ടും ഓപ്പൺ ആക്കി വെക്കണം. ഇത് ഓപ്പൺ ആക്കി വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നമുക്ക് മോട്ടറുണ്ട്, അതിൻ്റെ ഷാഫ്റ്റ് ഉണ്ട്, ഇതിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ഈ പറഞ്ഞ രണ്ട് കംപ്രസറിൻ്റെയും എക്സോസ്റ്റ് വാൽവ്സാണ് ഈ കാണിക്കുന്നത്. ഇത് രണ്ടും ഓപ്പൺ ആക്കി വെച്ചിരിക്കും. അപ്പോൾ കംപ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ എയർ പുറത്തോട്ടങ്ങ് പോകും. എന്ന് പറഞ്ഞാൽ ഈ മോട്ടറ് ലോഡഡ് ആവത്തില്ല. അതായത് ഇത് അടച്ചാണ് വെക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? എയർ കംപ്രസ് ചെയ്ത് തുടങ്ങും. തുടക്കത്തിലെ തന്നെ എയർ കംപ്രസ് ചെയ്ത് തുടങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മോട്ടർ ലോഡഡാണ്. അപ്പോൾ ലോഡഡ് കണ്ടീഷനിലാണ് നമ്മൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ലോഡഡ് കണ്ടീഷനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടും ഓപ്പൺ കണ്ടീഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോ ലോഡ് കണ്ടീഷനിലാണ് വരുന്നത്. മോട്ടർ മൊത്തം ലോഡില്ല, കാരണം ഇത് പിസ്റ്റൺ മോളോട്ട് ആയിട്ടും പോകത്തേ ഉള്ളൂ, കംപ്രഷൻ നടക്കത്തില്ല. വൺസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് അറിയും, ഇത് രണ്ടോടും. അപ്പം മുതൽ എന്ത് സംഭവിക്കും? ലോഡാവും, കംപ്രഷൻ നടക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് കംപ്രസ് ചെയ്ത് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് നേരെ താഴേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇവിടെ ഇത് ഇൻക്രീസ് ചെയ്ത് തുടങ്ങും. അതിലൊരു കാര്യമാണ് നമ്മൾ നോക്കി അറിയാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ താഴത്തെ ഈ ഡ്രെയിൻ പ്ലഗിൻ്റെ ഈ കോക്ക് തുറക്കണം. കാരണം ഏറ്റവും താഴത്തെ കോക്ക്, ഈ കോക്ക് ഇത് തുറന്ന് വീഴും. ഇത് തുറന്ന് വീഴുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എയറിനെ കംപ്രസ് ചെയ്യുന്നതിനനുസരിച്ച് എയറിനകത്ത് വാട്ടർ പേപ്പർ ഉണ്ടാവും. അത് കംപ്രസ് ചെയ്ത് താഴെ എന്ത് വരും? വാട്ടർ പേപ്പർ കണ്ടെയ്ൻ ചെയ്ത് താഴെ ലിക്വിഡായിട്ട് വരും. അപ്പോൾ ആ ലിക്വിഡിനെ നമ്മൾ തുറന്ന് വിടണം. തുറന്ന് വിടുമ്പോൾ ലിക്വിഡെല്ലാം ഓൾറെഡി കണ്ടെൻസ് ചെയ്ത് കിടക്കുന്ന ലിക്വിഡ് താഴേക്ക് ഒന്ന് പോകും, എന്നിട്ട് അടയ്ക്കണം. അപ്പോൾ ഇത് അടയ്ക്കുന്ന കൂട്ടത്തിൽ അതും അടയ്ക്കണം. അടച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇത് നമ്മുടെ ഡെലിവറി വാൽവാണ്. ഈ കാണുന്നതിൻ്റെ ഡെലിവറി വാൽവ്. അപ്പോൾ ഡെലിവറി വാൽവാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെലിവറി വാൽവ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 1 bar, 2 bar, 3 bar അങ്ങനെ 7 bar വരെ കൊണ്ടുവരുന്നത്. അതായത് ഇൻലെറ്റും ഔട്ട്ലെറ്റും സെയിം ആവുന്ന സമയത്താണ് പ്രഷർ കോൺസെൻട്രേറ്റ് നിൽക്കുക. അപ്പം ഇവിടുന്ന് എയർ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കംപ്രസ് ചെയ്ത് അകത്തോട്ട് പോകുന്നുണ്ട്. ഈ ഡെലിവറി വാൽവ് എന്ന് പറയുന്ന വാൽവിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ഈ ഓരോ പ്രഷറും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ 1 bar പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് തുറന്ന് വെക്കണം. തുറന്ന് വെച്ചിട്ട് ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും സെയിം ആവുന്ന സമയത്ത് 1 bar നിൽക്കും.
കുറച്ചുകൂടെ നമ്മൾ അടച്ചു കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ അടച്ചു കൊടുക്കുക, പുറത്തോട്ട് പോകുന്നത് നമ്മൾ കുറയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യും, എയർ അകത്ത് തന്നെയുണ്ട്, അപ്പോൾ പ്രഷർ കൂടും. അപ്പോൾ 2 bar വന്നിരിക്കും, കുറച്ചുകൂടി അടച്ചു എടുത്തു കഴിഞ്ഞാൽ 3 bar നിൽക്കും. അപ്പോൾ അങ്ങനെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും സെയിം ആവുന്ന പല പൊസിഷൻസ് ഉണ്ടാവും. ആ ഓരോ പൊസിഷനും കറസ്പോണ്ടിങ് ആയിട്ട് 1, 2, 3 അങ്ങനെ 7 വരെ നമ്മൾ കൊണ്ടുപോകുന്നു. അത് കൊണ്ടുപോയതിന് ശേഷം നമ്മൾ 7 bar വരെ വരുന്ന സമയത്തുള്ള ലാസ്റ്റ് ഗെയിം നമ്മൾ എടുക്കും. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കാൽക്കുലേഷൻ ചെയ്യുക. അപ്പോൾ പോകും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കാനുള്ളത് ഇത് രണ്ടും തുറക്കുന്ന സമയത്ത് ഇത് രണ്ടും ഓൺ ആക്കി വെച്ചാൽ ഈ താഴത്തെ ഡ്രെയിൻ പ്ലഗ്, ഇതിന് മുമ്പ് തന്നെ ഡ്രെയിൻ പ്ലഗ് തുറന്ന് വെച്ച് എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ്, മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞിച്ച് വേണം നമ്മൾ അടയ്ക്കുക. അടച്ചതിന് ശേഷം വേണം ഇത് തുറക്കാൻ. ബാക്കി ഇത് രണ്ടും ഓപ്പൺ ആക്കി വെച്ചിട്ട് വേണം ചെയ്യുക. അതുപോലെ തന്നെ ഈ ഡെലിവറി വാൽവും ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി വെക്കണം. തുടക്കത്തിൽ ഡെലിവറി വാൽവ് അടയ്ക്കുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് കൂടും, പ്രഷർ കൂടും. ഡെലിവറി വാൽവ് ഫുൾ അടച്ചു കഴിഞ്ഞാൽ പ്രഷർ നല്ലതായിട്ട് വരും. മനസ്സിലായി? ഇത് നമ്മൾ സാധാരണ മറ്റേ കാറ്റടിക്കുന്ന മറ്റേ ടയറിന് കാറ്റൊക്കെ അടിക്കുന്ന സ്ഥലമില്ല, അവിടെയൊക്കെ എപ്പോഴും നമ്മൾ ഡെലിവറി വാൽവിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയർ പുറത്തേക്ക് എടുക്കുന്നത്. ഒരു കുറച്ച് നേരം കംപ്രസർ വർക്ക് ചെയ്യിപ്പിക്കും, കുറച്ച് നേരം കംപ്രസർ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇതിനകത്ത് ഫുൾ എയർ അങ്ങ് എയർ ടാങ്കിനകത്ത് ഫുൾ നല്ല പ്രഷറിൽ എയർ വരും. അതിനുശേഷം ഈ സംഭവം എടുത്ത് നമ്മൾ നല്ല കാറ്റടിക്കും. അപ്പോൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് പുറത്തോട്ട് പോകും. എയർ പുറത്തോട്ട് പോകുന്നതിനനുസരിച്ച് ഇതിനകത്ത് ഈ പ്രഷർ ഗേജിൻ്റെ പ്രഷർ കുറഞ്ഞ് 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 പോകും. അപ്പോൾ ഓൾമോസ്റ്റ് കുറയുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ വാല്യൂ താഴ്ന്ന സമയത്ത് അവർ വീണ്ടും ചാർജ് ചെയ്യും, വീണ്ടും വർക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങൾ റോഡിലൊക്കെ ആൾക്കാർ ഇന്ന് കാറ്റടിക്കുന്ന കണ്ടിട്ടുണ്ട്, അവരെന്തെന്ന് വെച്ചാൽ ഇതുപോലെ എയർ ടാങ്ക് എടുക്കും, വണ്ടിക്കകത്ത് കയറ്റി വെക്കും, എന്നിട്ട് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യും. ചാർജ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് എയർ കയറും, നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്തതിന് ശേഷം അവർ റോഡിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമ്മൾ കൊടുക്കും. അതാണ് നമ്മൾ നോർമലി ചെയ്യുന്ന. ഓക്കെ, പ്രോപ്പറായിട്ട് ചെയ്യണം. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ വാല്യൂസ് യൂണിറ്റ്സ് പ്രോപ്പറായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വാല്യൂസ് ഒന്നും കിട്ടത്തില്ല. ഗ്രാഫുകളെല്ലാം പ്രോപ്പറായിട്ട് പറയണം. ഏത് ഭാഗം ഓപ്പൺ ചെയ്യുന്നത്?